അവിടെ നിന്ന് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത മറിയത്തെക്കുറിച്ച് ലാസറിൻ്റെയും മർത്തയുടെയും സഹോദരിയായ മറിയത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് മറിയം ചെയ്തതെന്ന് തൻ്റെ സമീപത്തിരുന്ന് താൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതേക്കുറിച്ച് ധ്യാനിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് കർത്താവ് അവിടെ സമർത്ഥിക്കുകയാണ് സ്പഷ്ടമാക്കുകയാണ് വിശുദ്ധമതായുടെ സുവിശേഷമേഴാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമാണ് മഴ പെയ്തു കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി അത് ആ ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണ് പോയില്ല എന്നാൽ അത് പാറമേൽ നിർമ്മിതമായിരുന്നു ഞാൻ കരുതുന്നു വിശുദ്ധ യവപ്രാസ്യമ്മ പാറമേൽ പണിത ഭവനമായിരുന്നു വിശുദ്ധ യവ്രാസ്യമ്മ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും നല്ല ഭാഗം തിരഞ്ഞെടുത്തവളായിരുന്നു കർത്താവിൻ്റെ സമീപത്തിരുന്നു കൊണ്ട് അവിടുന്ന് പറയുന്നത് സസസ്ഥതം ശ്രമിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ഒരു വലിയ വ്യക്തി വിശുദ്ധ യവ്രാസ്യമയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാ ദിവസവും വളരെയേറെ നേരം ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ പ്രാർത്ഥന നിരതയായി കണ്ണുകളടച്ച് നിശബ്ദയായിരുന്നു കൊണ്ട് എന്താണ് ദൈവത്തിന് തന്നോട് പറയുവാനുള്ളതെന്ന് ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവളാണ് യവപ്രാസ്യമ്മ ഒരു പക്ഷേ ദൈവത്തോട് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ദൈവം എന്താണ് തന്നോട് പറയുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് യുപ്രാസ്യമ്മ പരിശ്രമിച്ചിരുന്നത് ദൈവത്തിൻ്റെ ഹിതം ദൈവം യവപ്രാസ്യമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിയ പരിശുദ്ധ നിമിഷങ്ങളായിരുന്നു ദേവാലയത്തിൽ യുപ്രാസ്യമ്മ ദൈവസന്നിധി ചെലവഴിച്ചിരുന്നത് തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങനെ ദൈവത്തെ മകത്വപ്പെടുത്തുവാനുമായിട്ടാണ് എല്ലായ്പ്പോഴും യുപ്രാസ്യമ്മ പരിശ്രമിച്ചു കൊണ്ടിരുന്നത് ഒരുപക്ഷേ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മളിത് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മുൻതൂക്കം കൊടുക്കുക കുറേ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിൽ കുറേ യാചനകൾ അപേക്ഷകൾ ദൈവത്തിന് മുമ്പിൽ നിരത്തി വയ്ക്കുന്നതിൽ ചിലപ്പോഴെങ്കിലും അർത്ഥമറിയാതെ കുറേ നമസ്കാരങ്ങൾ ചൊല്ലുന്നതിലുമൊക്കെയാണെങ്കിൽ യൂപ്രാസമിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ ശ്രവിക്കുന്ന സജീവ നിമിഷങ്ങളായിരുന്നു താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അതേപടി അനുസരിച്ചപ്പോൾ ജീവിതത്തിൽ കാറ്റും കോളുമുണ്ടായപ്പോഴ് പ്രതിസന്ധികളുണ്ടായപ്പോഴ് പതറാതെ പരിഭവം പറയാതെ പരാതികളില്ലാതെ സന്തോഷത്തോടുകൂടെ എല്ലാം സ്വീകരിക്കുവാനായിട്ട് ഊപ്രാസിമിക്ക് സാധിച്ചു ദൈവത്തെ ശ്രവിച്ച ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച ഒരു ഊപ്രാസിമിയാണ് നമ്മൾ കാണുക ഇന്ന് വിശുദ്ധയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധയിൽ കാണുന്ന ഈ വലിയ പ്രാർത്ഥനാ ചൈതന്യം ദൈവത്തെ ശ്രവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാനായിട്ട് അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിച്ചതുപോലെ നമുക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ യാചനകളും അപേക്ഷകളും സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ അല്പനേരം നിമിഷ അല്പനിമിഷ നേരം നിശബ്ദമായിരുന്നു കൊണ്ട് ദൈവത്തിന് എന്നോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം യപ്രാസ്യമയെ എപ്പോഴും പ്രാർത്ഥിച്ചത് പരിശുദ്ധ കനികാ പോലെയാണ് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങേ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ കർത്താവ് ഗതസമയം തോട്ടത്തിൽ പ്രാർത്ഥിച്ചതുപോലെ പിതാവേ അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എൻ്റെ ഇഷ്ടമല്ല അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനായി സാധിച്ചതുകൊണ്ടാണ് എല്ലാ വേദനകളും സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് ദൈവമഹത്തിനായി കാഴ്ച വയ്ക്കുവാനായിട്ട് വിശുദ്ധിയുടെ പടവുകൾ നടന്നു നടന്നുകയറുവാനായിട്ട് ഇപ്രാസ്ഥിക്ക് സാധിച്ചത് രണ്ടാമതായിട്ട് വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ യാചനകൾ അപേക്ഷകൾ വിശുദ്ധിയുടെ മാധ്യസ്ഥം വഴി ദേവകരങ്ങളിൽ സമർപ്പിക്കാം തിരുസഭയിൽ വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുക ഒന്ന് ഏത് വിശുദ്ധൻ്റെ തിരുനാളാണോ ആഘോഷിക്കുന്നത് ആ വിശുദ്ധനെ അനുകരിച്ച് അദ്ദേഹത്തെ പോലെ ജീവിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് നടന്നടക്കുക വിശുദ്ധരായിട്ട് തീരുക രണ്ടാമതായിട്ട് ആ വിശുദ്ധനെ ആദരിക്കുക ബഹുമാനിക്കുക വണങ്ങുക ദൈവസന്നദ്ധിയിൽ അവർക്ക് വലിയ വിലയുണ്ട് മൂന്നാമതായിട്ടതിൽ സഭാ മാതാവ് നമ്മോട് പറയും ആ വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മൾ യാചിക്കണം വിശുദ്ധ യുവപ്രാസ്ഥിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ജീവിച്ചിരുന്ന അവസരത്തിൽ തന്നെ ഒരു വിശുദ്ധയായിട്ടാണ് സമൂഹം യുവപ്രാസ്ഥിയെ കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച് ഒരുപാട് ആളുകൾ യോപ്രാശമിയെ സമീപിച്ചിരുന്നുവെന്നും അവർക്ക് വേണ്ടി ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ച് ധാരാളം അനുഗ്രഹങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവർക്ക് വേണ്ടി കൊടുത്തിരുന്നുവെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർ ദൈവസന്നധിയിൽ വലിയ കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുഗ്രഹങ്ങൾ നൽകും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ തളർവാദ രോഗിയെ കട്ടിലോടുകൂടെ തന്നെ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് കർത്താവ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട് അവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു കാനായിലെ ആ സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി കനാങ്കാരി സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി വലിയ വിശ്വാസത്തോടു കൂടെ യാചിച്ചപ്പോൾ അവളുടെ വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട് അവളുടെ പുത്രിയെ സുഖപ്പെടുത്തുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട് ശതാധിപൻ തൻ്റെ വൃത്തിന് വേണ്ടി വലിയ കൂടെ കർത്താവ് സന്നദ്ധിയിൽ യാചിച്ചപ്പോൾ ആ ശതാധിപൻ്റെ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് ശതാധിപൻ്റെ വൃത്തിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവനും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവം പറഞ്ഞത് ശ്രവിച്ച് അത് അനുസരിച്ച് ദൈവഗതം തന്നിലൂടെ പ്രാവർത്തികമാക്കി ജീവിച്ച വിശുദ്ധ യൂപ്രാസ്യമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവമായ യാജന കേൾക്കും പ്രാർത്ഥന കേൾക്കും എന്ന് നമുക്ക് ഉറപ്പായും വിശ്വസിക്കാം നമുക്ക് വേണ്ടി ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുവാനുള്ള വലിയ മധ്യസ്ഥയാണല്ലോ യുപ്രാസ്യമ്മ നമുക്ക് നമ്മുടെ എല്ലാ യാചനകളും അപേക്ഷകളും വിശുദ്ധ വിപ്രാസ്യമ്മയുടെ മധ്യസ്ഥം വഴി ദേവനങ്ങൾ സമർപ്പിക്കാൻ തീർച്ചയായിട്ടും ദൈവം നമുക്കത് സാധിച്ചു തരും നമുക്ക് ഒരു നിമിഷം നേരം നമ്മുടെ അടച്ച് നമ്മുടെ വ്യക്തിപരമായ യാചനകൾ നമ്മുടെ കുടുംബത്തിൻ്റെ ആചനകൾ യുവസമയുടെയും ആധ്യസ്ഥം വഴി ദേവലങ്ങളിൽ സമർപ്പിക്കുക